ഹായ് ഫ്രണ്ട്സ്, കുറേ നാളായില്ലേ വ്ളോഗൊക്കെ കണ്ടിട്ട്? അപ്പോൾ ഇന്ന് നമുക്കൊരു വ്ളോഗ് കാണാം. ഈ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് മലയാലപ്പുഴ ദേവീ ക്ഷേത്രത്തിൽ വെച്ചിട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വ്ളോഗ് ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അഹാനെ തന്നെയാണ്, അവർ പ്രാക്ടീസ് ചെയ്യുവാണ്. വൈകിട്ട് കളിക്കാനുള്ളത് ആദ്യം മേക്കപ്പ് ചെയ്തത് മീനാക്ഷിയായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ കിങ്ങിണി അവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് തൂത്തുവാരി. ഇത് നമ്മുടെ ഡ്രസ്സും ഓർണമെൻസും ഒക്കെ ഓരോരുത്തരുടെയും പേരെഴുതി നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇത് കൃഷ്ണൻ്റെ കുറച്ച് ഐറ്റംസാണ്. നമ്മൾ എല്ലാ പ്രോഗ്രാമിനും തലേ ദിവസം തന്നെ അവരവരുടെ ഡ്രസ്സും ഓർണമെൻസും നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ റെഡിയാക്കി വെക്കാറുണ്ട്. ഓരോ പാക്കറ്റിലും അവരവരുടെ പേരെഴുതി കറക്റ്റായിട്ട് വെക്കാറുണ്ട്. കിങ്ങിണി നമ്മുടെ ചെടിക്കുട്ടികൾക്ക് വെള്ളം ഒഴിക്കുന്നേ. അപ്പുറത്തെ മീനാക്ഷിയുടെ ബേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഐബ്രോസ് ഒക്കെ വരച്ചു. ഐ ഷാഡോ ഒക്കെ ഇട്ടു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ണെഴുതുക എന്നുള്ളതാണ്. മീനാക്ഷിയുടെ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അടുത്തത് അഹാനയാണ്. അഹാനയുടെ ഫേസാണ് ചെയ്യുന്നത്. കുട്ടികൾ തന്നെ അത്യാവശ്യം പാൻസ്റ്റിക്കൊക്കെ ഇടാറുണ്ട്. അവളുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു അഹാനയുടെ. ഇത് നമ്മുടെ അർച്ചിത കുട്ടിയാണ്, അവളുടെ ഫേസും കഴിഞ്ഞു. വടയൊക്കെ വെച്ചിട്ട് മുടി കെട്ടാനായിട്ട് നമ്മളുടെ ഒന്ന് രണ്ട് കുട്ടികൾക്കറിയാം. അപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുടി കെട്ടും വട വെച്ചിട്ട്. ബാക്കിയൊക്കെ ഞാൻ ചെയ്യും. ഇനി അടുത്തായിട്ടിരിക്കുന്നത് കിങ്ങിണിയാണ്. കിങ്ങിണി അടുത്തത് ലച്ചുവിനെയാണ് മേക്കപ്പ് ചെയ്തത്. അപ്പോഴേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഉത്തര കുട്ടി വന്നു. ഉത്തര ഏറ്റവും ലാസ്റ്റിലായിരിക്കും ചെയ്യുന്നത്. കൊച്ചുകുട്ടി ആയതുകൊണ്ട് അവളെയാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേനും ബാക്കി കുട്ടികളുടെ ഹെയറൊക്കെ സെറ്റ് ചെയ്യുകയാണ്. ദൈവളാണ് നമ്മുടെ ക്യാമറമാനോൺ. ഫേസ് മേക്കപ്പും ഹെയറും അത്യാവശ്യം കഴിഞ്ഞപ്പോൾ മീനാക്ഷി അൾട്ട ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. കുട്ടികൾ തന്നെയാണ് അൾട്ട ഇടുന്നത്. അത്യാവശ്യം പാൻകേക്കൊക്കെ ഇടാനും ഹെയർ വട കെട്ടാനും അതുപോലെ അൾട്ട ഇടാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം എൻ്റെ കുട്ടികളവർ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് കുറേയധികം പരിപാടികൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ സമയത്ത് അതെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇപ്പോൾ പ്രോഗ്രാം വരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ തന്നെ ഡീൽ ചെയ്യും. എല്ലാം റെഡിയായി കഴിയുമ്പോഴാണ് ഇപ്പോൾ പേരൻസ് വരാറ്. ലഞ്ച് ടൈമായി, അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുവാണ്. അവർ തന്നെ സ്വന്തമായിട്ട് കഴിച്ചോളും, വാരി കൊടുക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല. അവർ തന്നെ ഫേസിലൊന്നും ആക്കാതെ തന്നെ നീറ്റായിട്ട് കഴിക്കും. ഇനിയും രണ്ട് കുട്ടികളുടെ ഫേസ് ചെയ്യാനുണ്ട്. അപ്പോഴേക്കും ഉച്ചയായി. ഉച്ച കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് നല്ല തിരക്കാണ്. ഈ ഡ്രസ്സും ഓർണമെൻസും പിന്നെ ബാക്കി കുട്ടികളുടെ ഫ്രണ്ടിലെ ഹെയറും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. ഇതിനിടയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നപ്പോഴാണ് മീനാക്ഷി നമ്മുടെ ഉത്തര കുട്ടിയുടെ ഫേസ് ജസ്റ്റ് പാൻകേക്ക് ഇടുന്നത്. അർച്ചിതയുടെ ഹെയർ സെറ്റ് ചെയ്യാണ്. ഞങ്ങൾ എന്നും ചെയ്യുന്നതിനേക്കാൾ കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ഓർത്ത് ഹെയർ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒന്ന് പരീക്ഷിക്കുന്നത്.
ഒരാളുടെ ഹെയർ സെറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ വന്ന് ഉത്തരയുടെ ഫേസും ചെയ്ത്. ഇതാണ് ഫുൾ ലുക്ക്. പിന്നെ മുടി കെട്ടി വച്ചിരിക്കുകയാണ്, ഭയങ്കര ആവിയല്ലേ, അപ്പോൾ ഹെയർ കെട്ടി വച്ചേക്കുവാണ്. ഇത് അശ്വതയുടെ നമ്മൾ ഹെയർ സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം 3 മണിയായിട്ടുണ്ടാവും. നമ്മുടെ പ്രോഗ്രാം 8 മണിക്കാണ്. അപ്പം 8 പേരുണ്ട്, എല്ലാവരെയും റെഡിയാക്കണ്ടേ? അപ്പോൾ ഓരോരുത്തരെയായിട്ട് ഡ്രസ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലർ ഹെയർ ബാക്കി ചെയ്യാനുണ്ട്. കഴിഞ്ഞ പ്രോഗ്രാമുകളിൽ കോന്നി ഫെസ്റ്റിനാണ് നമ്മൾ മേക്കപ്പ് മാഷിനെ വിളിച്ചത്, കാരണം അന്ന് ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ അത്യാവശ്യം വരുന്ന പരിപാടികളൊക്കെ ഞാൻ തന്നെ ഒരുക്കി, പിന്നെ ബാക്കി കുട്ടികളൊക്കെ അവരുടെ ഹെൽപ്പും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് ബാക്കിലെ ഹെയറിൻ്റെ അവിടെ ചെയ്തിരിക്കുന്നത്. ഈ പ്രാവശ്യം ഒറ്റിങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. ഉത്തര ഭരതനാട്യമായിരുന്നു കളിച്ചിരുന്നത്. അപ്പം ഉത്തരയ്ക്ക് ഭരതനാട്യത്തിൻ്റെ ഹെയർ സ്റ്റൈലായിരുന്നു. ഇത് അർച്ചിതയുടെ അമ്മയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, സമയം കിട്ടിയില്ല. ഇപ്പോൾ 7 മണിയായി, നമുക്ക് 8 മണിക്കാണ് പ്രോഗ്രാം. എല്ലാവരും മൂക്കുത്തിയൊക്കെ വെച്ചു, ഇനി ലിപ്സ്റ്റിക് ഇടണം, ഒരു ഫൈനൽ ഒരു ടച്ചപ്പ്, അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോവാം. അപ്പോഴേക്കും പേരൻസ് ഒക്കെ വന്നു, ഇനി നമുക്ക് ക്ഷേത്രത്തിൽ കാണാം. ഇതാണ് മലയാലപ്പുഴ ദേവീ ക്ഷേത്രം. ക്ഷേത്രത്തിലെത്തി, ഞാൻ പിറകിലാട്ടോ ചെന്നത്, ഞാനിപ്പോൾ ദേ അവരുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. ഇപ്പോൾ കാണിച്ചു തരാമേ. അവസാന ദിവസം ഉത്സവത്തിൻ്റെ അന്നാണ് ഞങ്ങളുടെ പ്രോഗ്രാം, അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ നല്ല സുന്ദരി മണികളായിട്ട് ദേ നിൽക്കുന്നുണ്ടല്ലേ. തലയിൽ കൂടെ ഷോളിടാത്തതിന് ഞാൻ അവരെ വഴക്ക് പറഞ്ഞ. പിന്നെ അവരെ എല്ലാവരെയും റെഡിയാക്കി നിർത്തി. നമ്മുടെ ക്യാമറമാൻ വന്നിട്ടുണ്ടായിരുന്നു, 2-3 ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ ക്ഷേത്രത്തിലെത്തി. പക്ഷെ അവിടെ അതിനു മുമ്പ് നടന്നിരുന്ന കച്ചേരി, സംഗീത കച്ചേരി തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ അകത്തൊരു റൂമുണ്ടായിരുന്നു, ഗ്രീൻ റൂം പോലെ ഉണ്ടായിരുന്നു, അവിടെ പോയി വെയിറ്റ് ചെയ്തു. പിന്നെ എല്ലാവരും അവിടെ ഗ്രീൻ റൂമിൽ ചെന്നിട്ടാണ് ദക്ഷിണ തന്നത്, ചിലങ്ക കെട്ടിയതും ഒക്കെ. ഞാൻ പിന്നെ കുട്ടികളോട് ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞു. പിന്നെ പ്രോഗ്രാമിനിടയ്ക്ക് അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ഉണ്ട്, അപ്പോൾ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും ഒക്കെ പെട്ടെന്ന് എടുക്കാനുള്ള സൗകര്യത്തിന്. സ്റ്റേജ് കയറുന്നതിന് തൊട്ട് മുന്നേ ഡൗട്ടുകൾ ചോദിക്കുകയാണ് ഉത്തര. ഇതായിരുന്നു അവിടെ നടന്ന സംഗീത കച്ചേരി, അതുകൊണ്ട് 1 അവർ ലേറ്റ് ആയി. ഇത് സാന്ദ്ര. സാന്ദ്ര ഇടയ്ക്കൊക്കെ നമ്മളുടെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഇതേ നമ്മുടെ പ്രോഗ്രാം തുടങ്ങി. ഞാൻ അനൗൺസ് ചെയ്യാനും കൂടെ നിൽക്കുന്നത് കൊണ്ട് സൈഡ് നിന്നിട്ടാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയതും പ്രോഗ്രാം കാണാൻ പറ്റിയതും സൈഡ് നിന്നിട്ടാണ്. പിന്നെ ബാക്കിയുള്ളവർ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ആണ് ഞാൻ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ഒട്ടും ടൈം ലാഗ് ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പ്രോഗ്രാമുകൾ ചെയ്തു. നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പരിപാടി കാണാൻ. നിറഞ്ഞ സദസ് തന്നെയാണ് ശരിക്കും നമുക്കൊരു വലിയൊരു പ്രചോദനം. ഉടനെ തന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഡാൻസിൻ്റെ. നമ്മുടെ മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലെ പ്രോഗ്രാം വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഉടനെ തന്നെ
അടുത്തൊരു വ്ളോഗുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു.